സ്കൂട്ടർ കൊക്കയിലേക്ക് മറിഞ്ഞ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു. കൊണ്ടോട്ടി ഇഎംഇ കോളേജിലെ വിദ്യാർത്ഥികളായ അർഷാദ് അസ്ലം എന്നിവരാണ് മരിച്ചത്. കക്കാളംപൊയിൽ ആനക്കല്ലും പാറ വളവിൽ വെച്ചാണ് സ്കൂട്ടർ കൊക്കയിലേക്ക് മറിഞ്ഞത്. പിടിപ്പാറയിൽ ഒരു ടൂർ പോയതായിരുന്നു തോന്നുന്നു. കൊണ്ടോട്ടി കോളേജിലെ മൂന്ന് വിദ്യാർത്ഥികളാണ്. അപ്പം കൊണ്ട് വരുമ്പോൾ ബൈക്കിൽ സ്കിഡായി താഴെ പോയിട്ടാണ്, താഴെ തോട്ടിലാണ് കിടന്നത്. അവിടുന്ന് കാടൊക്കെ വെട്ടി ഞങ്ങൾ മുകളിലോട്ട് കയറ്റി എം സി ടി ഹോസ്പിറ്റലിലെത്തി. കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? ആര്യ, ദാരുണമായ അപകടമാണ്. രണ്ട് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. കക്കാടംപൊയിൽ ഭാഗത്ത് നിന്ന് കൂമ്പാറയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആനക്കല്ലും പാറ വളവിൽ വെച്ച് ഇവരുടെ സ്കൂട്ടർ നിയന്ത്രണം വിടുകയും കൊക്കയിലേക്ക് മറിയുകയും ചെയ്യുകയായിരുന്നു. കൊണ്ടോട്ടി ഇഎംഇഎ കോളേജിലെ വിദ്യാർത്ഥികളാണ്. മലപ്പുറം വേങ്ങര സ്വദേശി അർഷദ്, മലപ്പുറം തലപ്പാറ സ്വദേശിയായ അസ്ലം എന്നിവരാണ് മരിച്ചത്. മറ്റൊരു വിദ്യാർത്ഥി കൂടി ഉണ്ടായിരുന്നു, ഡാനിയൽ എന്നാണ് പേര്. ഗുരുതരമായി പരിക്കേൽക്കേണ്ട ചികിത്സയിലാണ്. ഇപ്പോൾ ഇവരെല്ലാവരെയും മുക്കം കെ എം സി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവന്നത് ആദ്യമേ തന്നെ. അതായത് കക്കാടംപൊയിൽ നിന്ന് കൂമ്പാറയിലേക്ക് പോകുമ്പോൾ ഒന്നാം വളവ് കഴിഞ്ഞിട്ട് ഇറക്കത്തിൽ വെച്ചാണ് സ്കൂട്ടറിന് നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. പിന്നീട് ഇത് താഴെ താഴ്ചയിൽ ഒരു തോടാണ്. ഇവിടേക്ക് ഏകദേശം 50 മീറ്റർ നീളത്തിൽ ഇത് വായുവിലൂടെ ഇങ്ങനെ പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ തോടാണ്. ഇവിടെ വീഴുകയും പിന്നീട് കണ്ട ആളുകൾ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ രണ്ടുപേർക്കും ജീവൻ നഷ്ടമായി എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഡാനിയൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. ഇവർ അപകടം നിറഞ്ഞ ഒരു അപകട സാധ്യത മേഖല കൂടിയാണ്. സംരക്ഷണ വേലി, സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നൊരാവശ്യം നേരത്തെ തന്നെ നാട്ടുകാർ ഉന്നയിക്കുകയൊക്കെ ചെയ്ത സ്ഥലത്താണ് ഇതുപോലെ അപകടം സംഭവിച്ചിട്ടുള്ളത്. മുൻപും ഈ വളവിൽ സമാന രീതിയിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ദാരുണമായ ഒരു അപകടം.